കേരളത്തിലെ കോൺഗ്രസിൽ ഒരു പ്രശ്നങ്ങളുമില്ല. ആരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം എന്നാണ് ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ ഉണ്ടായിരിക്കുന്ന വലിയ ആശയ സംഘട്ടനത്തിനെക്കുറിച്ച് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹം വാർത്താസമ്മേളനത്തിലെല്ലാം ഒരേ ഡയലോഗാണ് കാച്ചുന്നത്. കെ പി സി പ്രസിഡന്റുമായി ഒരു പ്രശ്നവുമില്ല. പക്ഷേ നാഴികയ്ക്ക് 40 വട്ടം വാർത്താസമ്മേളനങ്ങൾ നടത്തി നിഷേധക്കുറിപ്പുകൾ ഇറക്കാറുള്ള കെ പി സി സി പ്രസിഡന്റ് ഈ ഘട്ടം വരെയായിട്ടും സംഘടനയിൽ പ്രശ്നങ്ങളില്ല എന്നുള്ള കാര്യം പൊതുസമൂഹത്തോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വി ഡി സതീശൻ എത്ര വട്ടം ആവർത്തിച്ചാലും പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞാലും ആ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്ന ഇടത്ത് പ്രശ്നങ്ങളുണ്ട് എന്ന് കേരളത്തിലെ സാമാന്യ ബുദ്ധിയുള്ള ആളുകൾക്ക് മനസ്സിലാവുക തന്നെ ചെയ്യും. താൻ കഷ്ടപ്പെട്ട് തയ്യാറാക്കിയ പുനഃസംഘടനാ പട്ടിക പ്രസിദ്ധീകരിക്കാൻ അനുവദിച്ചില്ല എങ്കിൽ ഇനി ആ സ്ഥാനത്തേക്കില്ല എന്നുള്ള തീരുമാനം സുധാകരൻ എടുത്തതും, അങ്ങനെ സുധാകരൻ പുറത്തു പോകുന്ന സാഹചര്യം ഉണ്ടായാൽ കേരളത്തിലെ കോൺഗ്രസിന് സംഘടനാ തെരഞ്ഞെടുപ്പ് വരെ ഒരു അഡ്വോക്ക് കമ്മിറ്റിയെ വയ്ക്കാനുള്ള തീരുമാനം ഹൈക്കമാൻഡ് എടുത്തതും ഒക്കെ യാഥാർത്ഥ്യം. എ കെ ആന്റണിയെപ്പോലെയുള്ള മുതിർന്ന നേതാക്കൾ ആ ഒരു ഘട്ടത്തിലാണ് പാർട്ടി സംഘടനാപരമായി മികവ് കാട്ടേണ്ടുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിൽ തമ്മിലടിച്ച് പിരിയുന്നത് ശരിയല്ല എന്നുള്ള ഫോർമുല മുന്നോട്ട് വച്ച് ചർച്ചയിലൂടെ ഇത് പരിഹരിക്കണമെന്നുള്ള നിർദ്ദേശം നേതാക്കൾക്കിടയിലേക്ക് കൊണ്ടുവന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചില സമവായ ചർച്ചകൾക്ക് കെ സുധാകരൻ വാതിൽ തുറന്നിട്ടത്. പക്ഷെ അപ്പോഴും തൻ്റെ പട്ടികയെ അങ്ങനെ വെട്ടി നിരത്താമെന്ന് കെ സി വേണുഗോപാലും സതീശനും കരുതണ്ട എന്ന സൂചനയും അദ്ദേഹം നൽകി. ഒടുവിൽ കെ സി വേണുഗോപാലിൻ്റെ ഇടപെടലൊന്നും കേരളത്തിലെ കോൺഗ്രസിൽ ഉണ്ടായിട്ടില്ല എന്ന് സതീശൻ പറയുന്ന ഇടത്ത് കെ സി വേണുഗോപാലിൻ്റെ ഇടപെടൽ എത്രമാത്രമായിരുന്നു എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഇടപെടൽ ഇല്ല എന്ന് ഉറപ്പു നൽകാമെങ്കിൽ ആ ഇടപെടലിൻ്റെ ഭാഗമായിട്ടുള്ള വെട്ടിനിരത്തൽ പട്ടികയിൽ നടത്തില്ല എങ്കിൽ താൻ തുടരാമെന്നുള്ള വാഗ്ദാനമാണ് കെ സുധാകരൻ മുന്നോട്ട് വച്ചത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ അടിച്ചു പിരിഞ്ഞു. രമേശ് ചെന്നിത്തലയും മുരളീധരനും കൂടി കെ സുധാകരനോടൊപ്പം നിൽക്കാൻ തയ്യാറായതോടെ സതീശൻ്റെ പാർട്ടി പിടിക്കാനുള്ള പരിശ്രമം അസ്ഥാനത്താകുമെന്ന് ബോധ്യപ്പെടലിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഈ ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു തുറന്ന പോരിലേക്ക് പോകേണ്ടതില്ല എന്ന നിലപാടുമായി സതീശൻ കീഴടങ്ങാൻ തയ്യാറായത്. സതീശൻ നേരത്തെ ഇതേ നിലപാടാണ് സ്വീകരിച്ചിരുന്നതെങ്കിൽ ചർച്ചകളിലൂടെ ഇത് പരിഹരിക്കാമെന്ന് ആണ് പറഞ്ഞിരുന്നതെങ്കിൽ കുഴപ്പമുണ്ടാകുമായിരുന്നില്ലല്ലോ. കെ സി വേണുഗോപാലിൻ്റെ അനുഗ്രഹത്തോടുകൂടി ആ പട്ടിക പൂർത്തീകരിക്കുന്നതിനുള്ള ചുമതല സതീശനാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ചതാണ് സംഘടനയുടെ അമരത്തിരിക്കുന്ന സുധാകരനെ ചൊടിപ്പിച്ചത്. അതുകൊണ്ടാണ് ഈ വിഷയങ്ങളൊക്കെ ഉണ്ടായത്. സതീശൻ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മാറി മാറി ന്യായവാദങ്ങൾ നിരത്തിയാലും ഒരേ കാര്യം ആവർത്തിച്ചാലും കേരളത്തിലെ കോൺഗ്രസ്സിൽ സംഭവിച്ചതെന്ത് എന്നറിയാൻ അതിബുദ്ധിയൊന്നും ഉണ്ടാകേണ്ടതില്ല. എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറിയോ പ്രതിപക്ഷ നേതാവോ കെ പി സി സി പ്രസിഡന്റോ ഒന്നും ഒരു മനുഷ്യനാകേണ്ടതില്ല. എന്താണ് കേരളത്തിലെ കോൺഗ്രസ്സിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ